നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ഒരു മോശം അവസ്ഥയിലൂടെയാണ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിളിലെ 7 സ്ഥാനക്കാരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആദ്യ 4 ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലക്ഷ്യം. അതേസമയം സൂപ്പർ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 14 നേടിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടോപ്പ് സ്കോറർ കൂടിയാണ്. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് ആദ്യ 3 സ്ഥാനങ്ങളിലെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫിനിഷ് ചെയ്യേണ്ടതുണ്ടെന്നും അതിന് താഴേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 6-7 സ്ഥാനത്തിന് വേണ്ടി പോരാടാനല്ല, മറിച്ച് വിജയങ്ങൾക്കും കിരീടങ്ങൾക്കും വേണ്ടിയാണ് താൻ ഇവിടെ ഉള്ളതെന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് കിരീടം നേടുകയോ 2-3 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുകയും വേണം. അതിന് താഴേക്ക് ഞാൻ ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാണുന്നില്ല. ആദ്യ 3 സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ലാത്ത ഒരു മെൻറ്റാലിറ്റിയെ എനിക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. കാര്യങ്ങൾ മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും, പക്ഷേ അതിനുള്ള ഒരു കൃത്യമായ മാർഗം എനിക്കറിയില്ല. കാരണം ഞാനൊരു താരമാണ്, അല്ലാതെ പരിശീലകനോ പ്രസിഡൻറ്റോ അല്ല. വഴികൾ അറിയാം, പക്ഷേ അതിവിടെ പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനാവുന്ന കാര്യം ഞങ്ങൾ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. നല്ല രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. 6-7 സ്ഥാനത്തിന് വേണ്ടി പോരാടാനല്ല ഞാൻ ഇവിടെയുള്ളത്, മറിച്ച് വിജയങ്ങൾ നേടാനും കിരീടങ്ങൾ സ്വന്തമാക്കാനുമാണ്. ഞങ്ങൾക്കതിന് സാധിക്കും, പക്ഷേ ഞങ്ങളുടെ ബെസ്റ്റ് ലെവലിൽ അല്ല ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരുപാട് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയും, ഒരുപാട് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അതുവഴി കഴിയുമെന്നുള്ളതാണ്. ഇതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ആസ്റ്റൺ വില്ലക്കെതിരെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത മത്സരം കളിക്കുക. വരുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു ടീമായി കാണാം.